ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജ്യോതി. എല്ലാവർക്കും ഗ്രീൻ പാലസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കലേഡിയം പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ്. കലേഡിയം പ്ലാന്റ്സ് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ചേമ്പ്, താള് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഹൃദയച്ചെടി, ഏഞ്ചൽ വിങ് പ്ലാന്റ് എന്നൊക്കെയുള്ള പേരുകളിലൊക്കെ ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നൊരു പ്ലാന്റാണ്. നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കളർഫുള്ളായിട്ടുള്ള ഒരുപാട് വൈവിധ്യങ്ങളുള്ള ഒരു ചെടിയാണ് നമ്മുടെ കലേഡിയം പ്ലാന്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമുക്ക് ആദ്യം എൻ്റെ കയ്യിലുള്ള കുറച്ച് കലേഡിയം വെറൈറ്റീസ് ഒന്ന് പരിചയപ്പെടാം. ഈ പ്ലാന്റ് നോക്കി നല്ല ഭംഗിയായിട്ട് നല്ല വലിപ്പമുള്ള ഇലകളോടുകൂടിയൊരു കലേഡിയം പ്ലാന്റാണിത്. നമുക്കിത് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള ഇലകളാണ്. നല്ല ഡാർക്ക് ഗ്രീൻ വെയിൻസ് വന്നിട്ട് അതിനകത്തിലെല്ലാം ഫുള്ള് വൈറ്റ് കളറാണ്. ഒരുപാട് ഭംഗിയാണ്. അതിൻ്റെ ആദ്യത്തെ ഇലകളൊക്കെ വരുന്നത് ഗ്രീൻ കളറിലിരിക്കും. പിന്നെ കുറച്ച് മെച്യൂരിറ്റി ആയി കഴിയുമ്പോൾ ഇതേപോലെ വൈറ്റ് സ്പോട്ടുകൾ ചെറുതായിട്ട് വരും. പിന്നെ നല്ല മെച്യൂർഡായിട്ടുള്ള ഇലകൾ ഇത്രയും നല്ല ഭംഗിയായിട്ട് നല്ല വൈറ്റും നല്ല ഡാർക്ക് ഗ്രീനും കളർന്ന ഒരു കോമ്പിനേഷനിലിരിക്കും. ഇത് നോക്കെ, ഇതും അതേപോലെ നല്ലൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല ഷൈനിങ് ആണ്. നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ്. നല്ല ഭംഗിയുള്ള ഇലയാണ്. നല്ല പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന ഇലകളാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിന് തൈകളും ഒക്കെ വരുന്നൊരു വെറൈറ്റിയാണിത്. നെക്സ്റ്റ് വെറൈറ്റി ഒരു വെരിഗേറ്റഡ് ടൈപ്പാണ്. ഒരു വെരിഗേറ്റഡ് കലേഡിയമാണ്. ഇതിൻ്റെ ഇലകൾക്ക് പച്ചയും വെള്ളയും കലർന്ന ഒരു കോമ്പിനേഷനാണ്. ഇടവിട്ടിടവിട്ടുള്ള പച്ചയും ഗ്രീനും കലർന്നിട്ട് പച്ചയും വെള്ളയും കലർന്നിട്ട് നല്ല ഭംഗിയുള്ള ഇലകളാണ്. ഇതും വേറൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകൾക്ക് നല്ല നീളമാണ്. ഇതേപോലെ ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ്, പക്ഷേ നല്ല നീളത്തിലുള്ള ഇലകളാണ്. ഒരുപാട് ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണിത്. ഇതിനകത്ത് പെട്ടെന്ന് തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് എൻ്റെ മുട്ടിൽ നിന്ന് പുതിയ ഇളപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കത് കുറച്ച് മെച്യൂർഡായി കഴിയുമ്പോൾ പുതിയൊരു പ്ലാന്റാക്കി മാറ്റി നടാൻ പറ്റും. ഇതും ഇപ്പോൾ ഞാൻ കുറച്ച് നാളായതേ ഉള്ളൂ ഈ പ്ലാന്റ് വാങ്ങിയിട്ട്. നല്ലൊരു വെറൈറ്റിയാണ്. ഇതിനകത്ത് നല്ല നമ്മൾ ആദ്യം കണ്ട വെറൈറ്റിയെ പോലെ തന്നെ വൈറ്റും ഗ്രീനും അതിനിടയിൽ നല്ല കുത്തുകുത്തു പോലെ നല്ല സ്പോട്ടായിട്ട് റെഡ് കളറും കൂടെ ഉണ്ട്. അതും കൂടെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയാണ് ആ ഇലകൾക്കുള്ളത്. ഇത് നോക്കി നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റും നല്ല ഭംഗിയുള്ള ഒരു, ഇതൊരു അലോക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഈ കലേഡിയം പ്ലാന്റ് തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട്, കൊളക്കേഷ്യയും അലോക്കേഷ്യയും. അതിനകത്ത് അലോക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണിത്. ഇതും വെൽവെറ്റ് പോലെ ഇരിക്കുന്ന ഒരു ലീഫാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനകത്തിലും ഡാർക്ക് ഗ്രീൻ വന്നിട്ട് വൈറ്റ് വെയിൻസ് ആണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. ഇത് നോക്കി, ഇതിനകത്തും നല്ല ഭംഗിയുള്ള ലീവ്സിൻ്റെ പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ. നോക്കി, നമുക്ക് പട്ടാളക്കാരുടെ ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു ഡിസൈനാണിത്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. ഇതും ചെറുതായിട്ടൊരു പിങ്ക് ഷെയ്ഡും ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും കൂടെ കലർന്ന ഒരു ടൈപ്പ് കലേഡിയമാണ്. നല്ല ഭംഗിയുള്ള ഇലകളാണ് അതിൻ്റെ പ്രത്യേകത. നല്ല ഭംഗിയാണ്. നല്ല തിക്കായിട്ട് നിൽപ്പുണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ചൊരു വെറൈറ്റി തന്നെയാണ്. അതിൻ്റെ ലീഫൊക്കെ നന്നായിട്ട് നല്ല വലിപ്പം വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല പ്ലാസ്റ്റിക് പോലുള്ള ഇലകളാണ്. നല്ല ഭംഗിയായിട്ടുള്ള കലേഡിയമാണ്. ഈ വെറൈറ്റി നോക്കിയേ, ഡാർക്ക് ഗ്രീനകത്ത് വൈറ്റ് വെയിൻസ് ആണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള കലേഡിയംസ് ആണ്. നല്ല ഭംഗിയാണ്. തിക്കായിട്ട് വളർന്നിരിക്കുന്നതാണ്. ഇതും ഇതിനകത്ത് നോക്കി ഡാർക്ക് ഗ്രീനകത്ത് നല്ല റെഡ് വൈൻസ് ആണ് വരുന്നത്. നല്ല ഭംഗിയാണ്. ഈ ചട്ടി നിറയെ ആവുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഈ അലോക്കേഷ്യ. അലോക്കേഷ്യ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റാണിത്. ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്. നല്ല ഭംഗിയാണ്. ഷോർട്ട് ലീവ്സ് ആണ്, പക്ഷെ പെട്ടെന്ന് ബുഷിയായിട്ട് ചട്ടി നിറയുന്ന ഒരു ടൈപ്പാണിത്. ഇതും നമ്മൾ മുമ്പേ കണ്ട ഒരു അലോക്കേഷ്യ അല്ല ഇത്. ഇത് കൊളക്കേഷ്യ വിഭാഗത്തിൽ പെടുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ കലേഡിയത്തിൽ പെടുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള നല്ല പുള്ളികളുള്ള ഒരു പ്ലാന്റാണ്. ഇതും നമ്മൾ കുറച്ച് മുമ്പ് കണ്ട ഒരു പ്ലാന്റ് തന്നെയാണ്. ഇത് ഇത് നോക്കി, ഇതിനകത്ത് നല്ല ഗ്രീൻ കളറിൽ ചുമന്ന പൊട്ടുകൾ പോലെ കാണുന്നുണ്ട്.
അതിനിടയിലൂടെ വൈറ്റ് വൈൻസ് ഉണ്ട്. നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് ആ പ്ലാന്റ്. ഇതും വേറൊരു തരത്തിൽ നമുക്ക് ഇതൊക്കെ ലോക്കലായിട്ട് കിട്ടുന്ന കലേഡിയംസ് ആണ്. നല്ല ഭംഗിയുള്ള വൈറ്റും റെഡും സ്പോട്ടുകൾ ഗ്രീൻ ലീവ്സിൽ വരുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് രണ്ടും ഏകദേശം ഒരേ കോമ്പിനേഷൻസ് ആണ്. പക്ഷെ ആ സ്പോട്ടിൻ്റെയൊക്കെ വ്യത്യാസം, വെയിൻസിൻ്റെ വ്യത്യാസം കൊണ്ട് രണ്ട് ഡിഫറെൻ്റ് പ്ലാന്റാണ്. ഇത് നമ്മൾക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അലോക്കേഷ്യ പ്ലാന്റാണ്. നല്ല ഭംഗിയുള്ള ലീവ്സ് ആണ്, കണ്ടോ. ഇടയ്ക്കുന്ന ആ വെയിൻസ് മാത്രം അതൊരു നല്ലൊരു ഷേപ്പിൽ വന്നിട്ട് ആ വെയിൻസ് മാത്രം റെഡ് കളറിലിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നോക്കി, ഇതിനകത്ത് നടുവിൽ കുറച്ച് പോർഷൻസ് നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വന്നിട്ട് ചുറ്റും നല്ല ഗ്രീൻ കളറിൽ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കണ്ടോ. നമ്മൾ കണ്ടായിരുന്നല്ലോ, ഇതിൻ്റെയൊക്കെ ലീവ്സ് നല്ല വലുപ്പമാണ്. ഇതിനകത്ത് ചെറിയ പിങ്ക് സ്പോട്ടുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇത് നമ്മുടെ അലോക്കേഷ്യയുടെ തന്നെ ഒരു വെറൈറ്റിയാണ്, ഒരു വെറൈറ്റി പ്ലാന്റാണ്. അതിനകത്ത് കുറച്ചും കൂടെ വൈറ്റ് ചേർന്ന ഒരു പ്ലാന്റാണിത്. ഇതാണ് നമ്മുടെ നോർമൽ അലോക്കേഷ്യ പ്ലാന്റ്. നല്ല ഭംഗിയായിട്ട് നല്ല ഗ്രീൻ, ഒരു പ്ലാസ്റ്റിക് പോലെ, പ്ലാസ്റ്റിക് ഇലകൾ പോലെ തന്നെ തോന്നും നമുക്കിത് കണ്ടാൽ. ഇത് രണ്ടും അലോക്കേഷ്യയുടെ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റാണ്. ഡിഫറെൻ്റ് ഷെയ്ഡ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റി പ്ലാന്റുകൾ. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയുള്ള കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം. നമ്മുടെ ഈ അലോക്കേഷ്യ പ്ലാന്റിന് നല്ല മോയ്സ്ചർ ആവശ്യമുള്ളൊരു പ്ലാന്റാണ്. കുറച്ച് തണുപ്പ് ആവശ്യം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നനവ് നിലനിർത്തണം ആ ചട്ടിക്കുള്ളിൽ. കുറച്ച് വെള്ളമൊക്കെ അതിൻ്റെ ഇലകളിലും കൂടെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലകൾക്കുണ്ടാവുന്ന ചെറിയ ഒരു വരൾച്ചയൊക്കെ മാറി കിട്ടും. നല്ല ഭംഗിയായിട്ട് വളർന്നു വരും. പെട്ടെന്ന് തന്നെ ഈ തായ് വെറൈറ്റീസൊക്കെ അല്ലാതെ നോർമലി ഉള്ള വെറൈറ്റീസൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തൈകൾ വരികയൊക്കെ ചെയ്യും. ഒരുപാട് വളമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. മാസത്തിൽ ഒരിക്കൽ ഇച്ചിരി ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും വളങ്ങൾ മാത്രം കൊടുത്താൽ മതി. നല്ല രീതിയിൽ വളർന്നു വരുന്നൊരു പ്ലാന്റാണ്. അപ്പം നമുക്കിതിൻ്റെ പോട്ടിംഗ് മിക്സ് ഒന്ന് പരിചയപ്പെടാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ കല്ലേഡിയം പ്ലാന്റ്സിൻ്റെ പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്, ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്, കുറച്ച് മണ്ണര കമ്പോസ്റ്റും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ മിക്സിലാണ് നമ്മുടെ കല്ലേഡിയം പ്ലാന്റ്സ് നടുന്നത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ നല്ല ഡ്രെയിനേജ് ഹോളുള്ള ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെള്ളം വാർന്നു പോകാനായിട്ട് കുറച്ച് ചകിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മുടെ ഈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു മുക്കാൽ ഭാഗത്തോളം നിറച്ചിട്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ് നടാം. അപ്പം നമ്മൾ ഈ പ്ലാന്റാണ് ഇന്ന് നടാൻ ഉദ്ദേശിക്കുന്നത്, പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ കലേഡിയം പ്ലാന്റ്സ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, അതിൻ്റെ കിഴങ്ങും കൂടെ കിട്ടത്തക്ക രീതിയിൽ വേണം പ്ലാന്റ് എടുക്കാനായിട്ട്. ആ കിഴങ്ങ് നഷ്ടപ്പെട്ടു പോയാൽ അത് കിളിച്ച് വരാൻ ഭയങ്കര പാടായിരിക്കും. ആ കിഴങ്ങിൽ നിന്നാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം അത് മണ്ണിൽ നിന്ന് പൊക്കിയെടുക്കാനായിട്ട്. കണ്ടോ, വേരും ഉണ്ട്, അതിനകത്ത് ചെറിയ കിഴങ്ങും ഉണ്ട്. അത് വേണം നമുക്ക് ഈ പോട്ടി മിക്സിലോട്ട് നട്ട് കൊടുക്കാൻ. ചെറിയ ചട്ടിയിലാകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ അങ്ങ് തിക്കാവും. തിക്കായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഞാനൊരു ചെറിയ പോട്ടിൽ നട്ട് വെച്ചേക്കണത്. ഇതേ, അപ്പം നമ്മുടെ കലേഡിയം പ്ലാന്റ് നട്ട് കഴിഞ്ഞിരിക്കുന്നു. നല്ല ഭംഗിയായിട്ടൊരു കുഞ്ഞ് പോട്ടിനകത്തായിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് വളരെ പെട്ടെന്ന് തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിനകത്തുനിന്ന് പുതിയ മുളപ്പുകൾ ഉണ്ടായിട്ട് ഈ ചട്ടി അങ്ങ് നിറഞ്ഞു വരും. അപ്പം ഞാൻ ഇനി എൻ്റെ ഒരു വേറൊരു വീഡിയോയിൽ ഇതിൻ്റെ അപ്ഡേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും കലേഡിയം പ്ലാന്റ്സൊക്കെ വളർത്തണം, വെറൈറ്റീസൊക്കെ കളക്ട് ചെയ്യണം. അപ്പം എൻ്റെ ചാനല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.